മാസ് മോട്ടേഴ്സിൽ നിന്നാണ് നമ്മളുടെ ആക്റ്റീവ പെയിൻറ്റിങ്ങിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ അതായത് ഫുള്ളായിട്ട് അഴിച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ പാർട്ടും കാണിച്ചു തരാം. ഇത് നമുക്ക് അതിൻ്റെ ചെയ്സിൻ്റെ ഭാഗമാണ്, അതേപോലെ ഓരോ പീസ് പീസാക്കിയിട്ടാണ് ഫുള്ളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ ഭാഗം തന്നെ നമുക്കതിനകത്ത് പെയിൻറ്റിങ് ചെല്ലാത്തൊരു ഭാഗം പോലും ഉണ്ടാവില്ല. എല്ലാ ഭാഗവും നമ്മൾ ഓരോന്ന് പീസായിട്ട് അഴിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഹാൻഡിൽ ബാർ, സൈഡ് സ്റ്റാൻഡ്, മെയിൻ സ്റ്റാൻഡൊക്കെ ആണ് തന്നെയാണത്. സീറ്റിൻ്റെ ലഗേജ് ബോക്സ് ഐറ്റംസ്, ടാങ്ക്, അതേപോലെ ഫ്രണ്ട് ഫോർക്ക്, ചെയ്സ്, സൈലൻസർ, ഓൾ റൗണ്ട് ഗാർഡിൻ്റെ പീസൊക്കെ ആണത്. ഓരോ ഭാഗങ്ങളും റിമൊക്കെ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലും കൂടി പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് റിമ്മിൻ്റെ ഉള്ളിലും അടിച്ചിട്ടുണ്ട്, ഉള്ളും പുറമേ. കാരണം എന്ന് വെച്ചാൽ തുരുമ്പ് കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് പീസ് ടയറ് ഇളക്കിയിട്ട് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ്റെ പീസ് പാർട്സ് ആയാലും എഞ്ചിൻ കവറിങ്ങൊക്കെ ഫുള്ളായിട്ട് അഴിച്ചിട്ട് എല്ലാ ഭാഗം തന്നെ കവർ ചെയ്ത് നമ്മൾ അടിച്ചിട്ടുണ്ട്. രണ്ട് മൺഗാർഡ്, സെൻട്രൽ കവർ, അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മളൊന്നും പോലും ഒഴിവാക്കാത്ത രീതിയിൽ നമുക്ക് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടേക്കുന്നേ ഉള്ളൂ. നമുക്ക് ഒരു ദിവസം പിടിക്കുക നമുക്കത് അസംബിൾ ചെയ്തെടുക്കാനേ. അപ്പോൾ അതിൻ്റെ ബാക്കിയത്തെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ അതിൻ്റെ അത് പറയാം. അതായത് ഫുള്ളായിട്ട് അഴിച്ചടിക്കണതിൻ്റെ അതാണ്. നമുക്കിപ്പോൾ പെയിൻറ്റിങ് കോസ്റ്റ് ഇപ്പോൾ നമുക്ക 6500 നമുക്ക് 6500 ആണ് നമുക്ക് ഇതിൻ്റെ ഇങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യണതിന് ചാർജ് വരുന്നത്. ഫിറ്റിംഗ് ചാർജ് നമുക്ക് അഡീഷണൽ വരും. പെയിൻറ്റിങ്ങിൻ്റെ വന്നത് 6500 അപ്പോൾ ഇതേ രീതിയിൽ അടിച്ചാലാണ് നമുക്കത് ഒരു പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റേ പാട് അടിക്കുമ്പോൾ നിർത്തി അടിക്കുമ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ പെയിൻറ്റ് ചെല്ലണമൊന്നുമില്ല. അതേപോലെ തന്നെ പിന്നീടായാലും നമുക്കിപ്പോൾ പെയിൻറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ ഭാഗമൊന്നും എത്താണ്ട് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വേറെ ഉണ്ടാവും. ഈ കവറിങ്ങൊക്കെ ആയാലും അതിൻ്റെ ഉള്ളിലും കൂടി ഓരോ കോട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കവറിങ്ങൊക്കെ ആയാലും ഉള്ളിലേക്കും ഓരോ കോട്ടിങ് കൊടുത്തിട്ട് ആകവും പുറം അടിച്ചിട്ടുണ്ട്. നമുക്ക് പുറത്ത് ക്ലിയർ മാത്രം, പുറത്ത് മാത്രം ക്ലിയർ അടിക്കുള്ളൂ, എന്നാൽ ഉൾഭാഗത്തൊക്കെ നമ്മൾ പെയിൻറ്റ് അടിച്ചാണ് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി തരാം. ഓക്കെ.